എല്ലാവർക്കും നമസ്കാരം. ഈ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ആരെ കുറിച്ചാണ് പഠിച്ചിരുന്നത്? ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഭൂമിയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ തന്നെ തൊഴിലിനുള്ള പ്രത്യേകതകളും ആ ഭാഗത്തിൽ ചർച്ച ചെയ്തു. അതിലെ പ്രവർത്തനം തന്നിരുന്നു, ആ പ്രവർത്തനം ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ഭാഗത്തിൽ നമ്മൾ ഉൽപാദന ഘടകങ്ങളിൽ മൂന്നാമത്തെയും നാലാമത്തെയും ഘടകങ്ങളാണ്. ഏതൊക്കെയാണ്? മൂലധനം, സംഘാടനം എന്നിവയെക്കുറിച്ചാണ് വിഭാഗത്തിൽ പഠിക്കുന്നത്, വിഭാഗത്തിൽ ചർച്ച ചെയ്യുന്നതിനൊക്കെ പാഠഭാഗം നോക്കാം. മൂലധനം, ക്യാപിറ്റൽ. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് മൂലധനം ആവശ്യമാണ്. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്നറിയപ്പെടുന്നു. ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ മൂലധനത്തിൽ ഉൾപ്പെടും. മൂലധനത്തിൻ്റെ സവിശേഷതകൾ. മൂലധനം മറ്റ് എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്. എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെപ്പോലെ മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ്. പാഠഭാഗം കേട്ടല്ലോ, എന്തെല്ലാം കാര്യങ്ങളാണ് പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം എന്ന് പറയുന്നത്. എന്താണ് മൂലധനം എന്ന് പറയുന്നത്? ഉൽപ്പാദന ഘടകങ്ങളിൽ മൂന്നാമത്തെ ഘടകമാണ് മൂലധനം എന്ന് പറയുന്നത്, അഥവാ ക്യാപിറ്റൽ എന്നുള്ളത്. മൂലധനം എന്നാൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മൂലധനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ് ഈ മൂലധനം എന്ന് പറഞ്ഞാൽ? ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ളത്, നമ്മളിപ്പോൾ ഒരു ഫാക്ടറി തുടങ്ങുകയാണ്, എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നതിന് എന്തൊക്കെ വേണം? കെട്ടിടം വേണം, അതുപോലെ യന്ത്രങ്ങൾ വേണം, അതുപോലെ തൊഴിലാളികൾ വേണം, അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും വേണം. ഇപ്പോൾ നമ്മളൊരു ചെരുപ്പ് നിർമ്മാണ കമ്പനിയാണ് ആരംഭിക്കുന്നതെങ്കിൽ ചെരുപ്പ് നിർമ്മിക്കാൻ എന്ത് വേണം? അസംസ്കൃത വസ്തുവായ റബ്ബർ വേണം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേണം. ഏത് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിലും ആ ഉൽപ്പന്നത്തിന് എന്ത് വേണം? നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തു അഥവാ ആ ഉൽപ്പന്നം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കളെയാണ് എന്ത് പേരിൽ പറയുന്നത്? മൂലധനം എന്ന പേരിൽ പറയുന്നത്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് എന്തൊക്കെ ഘടകങ്ങളാണോ ആവശ്യം, ആ ഘടകങ്ങളെയാണ് ഏത് കാറ്റഗറിയിൽ പറയുന്നത്? മൂലധനം എന്ന കാറ്റഗറിയിൽ പറയുന്നത്. നമുക്കൊരു ഫാക്ടറി തുടങ്ങണം, ആദ്യം ആവശ്യം എന്താണ്? പണമാണ് അല്ലേ, ഫിനാൻസ് വേണം. അപ്പോൾ പണത്തിനെയും എന്തിൽ ഉൾപ്പെടുത്താം? മൂലധനത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എന്തൊക്കെയാണ് മൂലധനം എന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം കൊടുക്കുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക, ഇവയെല്ലാം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മൂലധനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ മൂലധനം എന്ന് പറയുന്നത് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുകയും ചെയ്യുന്നതായ മനുഷ്യനിർമ്മിത വസ്തുക്കളെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മൂലധനം എന്ന് പറയുന്നത്. എന്താണ് മൂലധനം എന്ന് പറഞ്ഞാൽ? ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും അതുപോലെ കാണാൻ പറ്റും, സ്പർശിക്കാൻ അതായത് തൊടാൻ പറ്റും, ഇങ്ങനെയുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കളെയാണ് മൂലധനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നുവെച്ചാൽ മെഷീനറിയാണ്, ഒരു മെഷീൻ നമുക്ക് കാണാൻ പറ്റും,
സ്പർശിക്കാനും പറ്റും. എന്തിനാണ് മെഷീൻ ഉപയോഗിക്കുന്നത്? ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടാണ്. ഒരു വസ്തു ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മെഷീൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് മെഷീനെ എന്ത് പേരിൽ പറയുന്നത്? കാണാനും സ്പർശിക്കാനും കഴിയുന്നതായ മനുഷ്യനിർമ്മിത വസ്തു എന്ന് പറയുന്നത്. മറ്റൊന്നാണ് തൊഴിലാളികൾക്ക് വേതനം നൽകുക. തൊഴിലാളികളെ നമുക്ക് കാണാൻ കഴിയില്ലേ? കൊടുക്കുന്ന പണം നമുക്ക് കാണാൻ കഴിയില്ലേ? തൊടാൻ കഴിയില്ലേ? അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കളെയാണ് ഏത് പേരിൽ പറയുന്നത്? മൂലധനം എന്ന പേരിൽ പറയുന്നത്. അപ്പോൾ ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഏതൊക്കെ തരം മൂലധനമാണുള്ളത്? യന്ത്രങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്, കമ്പ്യൂട്ടറുകളുണ്ട്. അങ്ങനെയുള്ള ഒട്ടുമിക്ക മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കളെയും ഒരു ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? മൂലധനം എന്ന പേരിൽ പറയുന്നത്. അപ്പോൾ മൂലധനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കാണാനും സ്പർശിക്കാനും കഴിയുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കളെയാണ് മൂലധനം എന്ന പേരിൽ പറയുന്നത്. ഇനി നമുക്ക് മൂലധനത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളതെന്ന് നോക്കാം. എന്തൊക്കെ പ്രത്യേകതകളാണ്? മൂലധനം മറ്റ് എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. ഇപ്പോൾ ഭൂമിയുണ്ട്, തൊഴിലുണ്ട്, അതുപോലെ സംഘാടന ഉണ്ട്. ഇവയെ എല്ലാം സഹായിക്കുന്ന ഒരു ഉൽപ്പാദന ഘടകമാണ് ഇത്, മൂലധനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഭൂമിയും തൊഴിലും മാത്രം ഉണ്ടായതുകൊണ്ട് ഉൽപ്പാദനം നടക്കില്ല. ഏതും കൂടെ വേണം, മൂലധനം കൂടെ വേണം. രണ്ടാമത്തെ പ്രത്യേകതയാണ് മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? തൊഴിലാളികൾ മെഷീനറി ഉപയോഗിച്ചാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ഉൽപ്പാദനം വർദ്ധിക്കും, അല്ലേ? തൊഴിലാളി മാത്രമാണ് തൊഴിൽ ചെയ്യുന്നതെങ്കിൽ ഉൽപ്പാദനം വളരെയധികം കുറവായിരിക്കും. എന്നാൽ അതേ സ്ഥാനത്ത് മെഷീനറി ഉപയോഗിച്ചുകൊണ്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും? ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള കഴിവ് വർദ്ധിക്കും. അപ്പോൾ മൂലധനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്ത്? മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രത്യേകതയാണ് മൂലധനം ചലനാത്മകമാണ്. എന്നുവെച്ചാൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ് മൂലധനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മെഷീനറി, ഒരു യന്ത്രം നമുക്ക് ഒരു സ്ഥലത്തു നിന്നും എന്ത് ചെയ്യാം? മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം. ഒരു കെട്ടിടമാണ്, ആ കെട്ടിടം നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിർമ്മിക്കാം. അങ്ങനെ മാറ്റാൻ കഴിയുന്നതിനെയാണ് എന്ത് പേരിൽ പറയുന്നത്? മൂലധനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൂലധനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്ത്? മൂലധനം ചലനാത്മകമാണ്, ചലിപ്പിക്കാൻ കഴിയുന്നതാണ്. ഇത്രയുമാണ് മൂലധനത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മൂലധനം എന്ന് പറഞ്ഞാൽ, മൂലധനം എന്നാൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. മൂലധനം എന്തൊക്കെയാണ്? യന്ത്രങ്ങൾ, ഫാക്ടറികൾ, തൊഴിലാളികൾക്ക് വേതനം കൊടുക്കുന്നത്, ഉൽപ്പന്ന നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ, ഇവയാണ് മൂലധനം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. കൂടാതെ വാഹനങ്ങളുണ്ട്, കമ്പ്യൂട്ടറുകളുണ്ട്, ഇവയെല്ലാം അതിൽ ഉൾപ്പെടും. മൂലധനത്തിൻ്റെ സവിശേഷതകളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് മൂലധനത്തിൻ്റെ സവിശേഷതകൾ? മൂലധനം മറ്റെല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്. ഇത്രയുമാണ് മൂലധനത്തിൻ്റെ സവിശേഷതകൾ. ഇനി എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെ പോലെ തന്നെ മൂലധനത്തിനും എന്ത് ലഭിക്കുന്നുണ്ട്? പ്രതിഫലം ലഭിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭൂമിക്ക് പാട്ടം എന്ന പ്രതിഫലം ലഭിക്കുന്നത് പോലെ, തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുന്നത് പോലെ, മൂലധനത്തിനും ലഭ്യമാകുന്ന പ്രതിഫലമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പലിശ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ്? പലിശയാണ് മൂലധനത്തിനുള്ള പ്രതിഫലമായി ലഭ്യമാകുന്നത്. അടുത്ത ഉൽപ്പാദന ഘടകമാണ് സംഘാടനം. ഉൽപ്പാദന ഘടകങ്ങളിൽ നാലാമത്തെ ഉൽപ്പാദന ഘടകമാണ് സംഘാടനം അഥവാ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. സംഘാടനം ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം.
സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്നറിയപ്പെടുന്നു. ഭൂമി, തൊഴിൽ, മൂലധനം ഇവയെല്ലാം ചേർന്ന് സംഘാടനം, പിന്നീട് ഉൽപ്പാദനം, പിന്നീട് ഉൽപ്പന്നം. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൽ സംഘാടകൻ്റെ പങ്ക് എന്തെന്ന് വ്യക്തമാക്കുന്ന ചാർട്ടാണ് തന്നിരിക്കുന്നത്. ചിത്രം വിശകലനം ചെയ്താൽ ഉൽപ്പാദന പ്രക്രിയയിൽ നിർണായക സ്ഥാനമാണ് സംഘാടകന് ഉള്ളത് എന്ന് കണ്ടെത്താമല്ലോ. ഒരു ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ സംഘാടനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് സംഘാടകൻ്റെ സവിശേഷതകൾ കണ്ടെത്തുക. സൂചകങ്ങൾ: എന്താണ് സംഘാടകൻ്റെ ലക്ഷ്യം? ഉൽപ്പന്ന നിർമ്മാണത്തിന് സംഘാടകൻ്റെ ഉത്തരവാദിത്തം എന്ത്? ഏതൊക്കെ ഘടകങ്ങളെയാണ് സംഘാടകൻ കൂട്ടിയോജിപ്പിക്കേണ്ടത്? സംഘാടകൻ്റെ കഴിവ് എന്തോ എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം? പാഠഭാഗം കേട്ടല്ലോ, എന്തെല്ലാം കാര്യങ്ങളാണ് പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉൽപ്പാദന ഘടകങ്ങളിൽ നാലാമത്തെ ഉൽപ്പാദന ഘടകമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സംഘാടനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കലിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സംഘാടനം എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലേ, സംഘടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ സ്പോർട്സ് സംഘടിപ്പിക്കുക. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാത്രമല്ല, കുറേ ആളുകളുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ച് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സംഘടിപ്പിക്കുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം ഇവയെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഉൽപ്പാദനം നടത്തുന്നതിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സംഘാടനം എന്ന പേരിൽ പറയുന്നത്. ഇങ്ങനെ സംഘാടനം നടത്തുന്ന വ്യക്തിയെയാണ് അല്ലെങ്കിൽ ആളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സംഘാടകൻ. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംഘാടകൻ. അതായത് സംഘാടനം നടത്തുന്ന ആളാണ് സംഘാടകൻ. ഉൽപ്പാദനം നടത്തുന്ന ആൾ ഉൽപ്പാദകൻ എന്നറിയപ്പെടുന്നു. അതേപോലെ സംഘാടനം നടത്തുന്ന വ്യക്തിയെ സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് പറയുന്നു. നിങ്ങൾക്ക് ചിത്രത്തിൽ ഒരു ഫ്ലോ ചാർട്ട് കാണാം അല്ലേ. ഭൂമി, തൊഴിൽ, മൂലധനം, അങ്ങനെ മൂന്ന് ഉൽപ്പാദന ഘടകങ്ങൾ തന്നിട്ടുണ്ട്. അവയെല്ലാം കൂടെ ചെന്ന് ചേരുന്നത് എവിടെയാണ്? സംഘാടനത്തിലാണ് അല്ലേ. അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം ഇവയെല്ലാം കൂട്ടിച്ചേർക്കുന്നതിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സംഘാടനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെ സംഘാടനം നടത്തുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഉൽപ്പാദനം നടക്കുന്നത്. ഈ ഉൽപ്പാദനം നടന്നാൽ മാത്രമേ നമുക്ക് എന്ത് ലഭ്യമാവുകയുള്ളൂ? ഉൽപ്പന്നം ലഭ്യമാവുകയുള്ളൂ. എന്താണ് ഉൽപ്പന്നം എന്ന് പറയുന്നത്? നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് അല്ലേ, നമുക്ക് കിട്ടുന്ന വസ്തുവിനെയാണ് എന്ത് പേര് പറയുന്നത്? ഉൽപ്പന്നം എന്ന പേരിൽ പറയുന്നത്. അപ്പോൾ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ ഉപയോഗിച്ച് സംഘാടനം നടത്തുന്നു. സംഘാടനം നടത്തുന്നതിലൂടെയാണ് എന്ത് നടക്കുന്നത്? ഉൽപ്പാദന പ്രക്രിയ നടക്കുന്നത്. ആ ഉൽപ്പാദന പ്രക്രിയയിലൂടെയാണ് നമുക്ക് അവസാനം എന്തായി ലഭ്യമാകുന്നത്? ഉൽപ്പന്നം ലഭ്യമാകുന്നത്. അപ്പോൾ ഉൽപ്പന്നമുണ്ടാക്കുന്നതിൽ ആർക്ക് പ്രധാന പങ്കുണ്ട്? ഉൽപ്പാദകന്, അതായത് സംഘാടകന് നല്ല പങ്കുണ്ട്. അപ്പോൾ ഉൽപ്പാദകന് അല്ലെങ്കിൽ സംഘാടകന് അല്ലെങ്കിൽ സംരംഭകന് എന്ത് പ്രാധാന്യമാണ് ഒരു ഉൽപ്പാദന ധർമ്മത്തിലുള്ളത് എന്ന് നമുക്ക് ഈ ഫ്ലോ ചാർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ എല്ലാ ഉൽപ്പാദന ഘടകങ്ങൾക്കും എന്ത് ലഭിക്കുന്നുണ്ട്? പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഉൽപ്പാദന ഘടകമായ സംഘാടനത്തിനും എന്ത് ലഭ്യമാകുന്നുണ്ട്? ഉൽപ്പാദന പ്രതിഫലം ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു സംഘാടകന് ലഭ്യമാകുന്ന പ്രതിഫലം അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? ലാഭം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സംഘാടകന് ലഭിക്കുന്ന പ്രതിഫലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ലാഭം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭൂമിക്ക് പാട്ടം, തൊഴിലിന് കൂലി, മൂലധനത്തിന് പലിശ, സംഘാടനത്തിന് ലാഭം. ഇങ്ങനെ നാല് ഉൽപ്പാദന ഘടകങ്ങൾക്കും വ്യത്യസ്ത പേരുകളിലാണ് എന്തറിയപ്പെടുന്നത്? ലഭ്യമാകുന്ന പ്രതിഫലം അറിയപ്പെടുന്നത്. ഇനി നമുക്ക് സംഘാടകൻ്റെ കുറച്ച് സവിശേഷതകൾ അല്ലെങ്കിൽ സൂചകങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്
സംഘാടകന് എന്തെല്ലാം സവിശേഷതകളാണ് ഉള്ളതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സംഘാടകൻ്റെ ലക്ഷ്യം? എന്താണ് സംഘാടകൻ്റെ ലക്ഷ്യം? ഒരു സംഘാടകൻ എന്തിനാണ് ഒരു ഉൽപ്പാദന പ്രക്രിയയിലുള്ളത്? എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എന്ത് നടത്തുക എന്നുള്ളതാണ്, ഉൽപ്പാദനം നടത്തുക എന്നുള്ളതാണ് സംഘാടകൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എന്ത്? സംഘാടകൻ്റെ ലക്ഷ്യമെന്നാൽ ഉൽപ്പാദനം നടത്തുക. എങ്ങനെയാണ് ഉൽപ്പാദനം നടത്തേണ്ടത്? എല്ലാ ഉൽപ്പാദന ഘടകങ്ങളും, ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദനം നടത്തുക എന്നുള്ളതാണ് ഉൽപ്പാദകൻ്റെ, അതായത് സംഘാടകൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഉൽപ്പന്ന നിർമ്മാണത്തിൽ സംഘാടകൻ്റെ ഉത്തരവാദിത്തം എന്താണ്? എന്താണ് ഉൽപ്പന്ന നിർമ്മാണത്തിൽ സംഘാടകൻ്റെ ഉത്തരവാദിത്തം? എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഉൽപ്പാദനം നടത്തുക. അപ്പോൾ എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സംയോജിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സംഘാടകൻ്റെ ഉത്തരവാദിത്തം. മൂന്നാമത്തേത്, ഏതൊക്കെ ഘടകങ്ങളെയാണ് സംഘാടകൻ കൂട്ടിയോജിപ്പിക്കേണ്ടത്? ഏതൊക്കെ ഘടകങ്ങളെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം. ഈ മൂന്ന് ഉൽപ്പാദന ഘടകങ്ങളെയും കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ് സംഘാടകൻ ചെയ്യേണ്ടത്. നാലാമത്തേത്, സംഘാടകൻ്റെ കഴിവ് എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം? എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം സംഘാടകൻ്റെ കഴിവ്? മൂലധനം വർദ്ധിപ്പിച്ചുകൊണ്ട് സംഘാടകൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാം. അതുപോലെ പരിശീലനം ലഭ്യമാക്കിക്കൊണ്ട് സംഘാടകൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാവുന്നതാണ്. യന്ത്രങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിലൂടെ സംഘാടകൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാം. അങ്ങനെ പല രീതികളിലൂടെയും സംഘാടകൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാവുന്നതാണ്. കൂടുതൽ മൂലധനം ഉപയോഗിച്ചുകൊണ്ട് സംഘാടകൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാം. അതുപോലെ കൂടുതൽ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് സംഘാടകൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ പല രീതികളിലൂടെയും സംഘാടകൻ്റെ കഴിവ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തെല്ലാമാണ് ഈ ഭാഗത്തിൽ പഠിച്ചതെന്ന് ഒന്നുകൂടി നോക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ്? ഉൽപ്പാദന ഘടകങ്ങളിൽ മൂന്നാമത്തെ ഉൽപ്പാദന ഘടകമാണ് മൂലധനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തിനെയാണ് മൂലധനം എന്ന് പറയുന്നത്? ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നിനെയാണ് മൂലധനം എന്ന് പറയുന്നത്. യന്ത്രങ്ങൾ വാങ്ങുക, ഫാക്ടറി സ്ഥാപിക്കുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക. എന്താ തൊഴിലാളികൾക്ക് വേതനം എന്ന് പറഞ്ഞാൽ? തൊഴിലാളികൾക്ക് കൂലി നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക. ഇതൊക്കെ ഏതിൽ ഉൾപ്പെടുന്നതാണ്? മൂലധനം എന്ന ഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. മൂലധനത്തിന് ലഭ്യമാകുന്ന പ്രതിഫലത്തിനെയാണ് ഏത് പേരിൽ പറയുന്നത്? പലിശ എന്ന പേരിൽ പറയുന്നത്. മറ്റൊന്ന് മൂലധനത്തിൻ്റെ സവിശേഷതകളാണ്. മൂലധനം മറ്റെല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്. മറ്റൊന്ന് നാലാമത്തെ ഉൽപ്പാദന ഘടകമായ സംഘാടനമാണ്. എന്തിനെയാണ് സംഘാടനം എന്ന് പറയുന്നത്? ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് സംഘാടനം എന്ന് പറയുന്നത്. സംഘാടനം നടത്തുന്ന വ്യക്തി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നീട് നമ്മളൊരു ഫ്ലോ ചാർട്ട് കണ്ടു. ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെല്ലാം കൂടി ചേർന്ന് സംഘാടനം നടത്തുന്നു. സംഘാടനത്തിലൂടെ ഉൽപ്പാദന പ്രക്രിയ നടക്കുന്നു. ഉൽപ്പാദനത്തിലൂടെ നമുക്ക് ഉൽപ്പന്നം ലഭ്യമാകുന്നു. സംഘാടകന് ലഭ്യമാകുന്ന അല്ലെങ്കിൽ സംഘാടനത്തിന് ലഭ്യമാകുന്ന പ്രതിഫലത്തിനെയാണ് ഏത് പേരിൽ പറയുന്നത്? ലാഭം എന്ന പേരിൽ പറയുന്നത്. ഇനി സംഘാടകൻ്റെ സവിശേഷതകളാണ്. സംഘാടനം നടത്തുക അല്ലെങ്കിൽ ഉൽപ്പാദനം നടത്തുക എന്നുള്ളതാണ് സംഘാടകൻ്റെ പ്രധാന ലക്ഷ്യം. അതുപോലെ സംഘാടനം നടത്തുക, ഉൽപ്പാദന ഘടകങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉൽപ്പാദനം നടത്തുക എന്നുള്ളതാണ് സംഘാടകൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉൽപ്പാദനം നടത്തുക എന്നുള്ളതാണ് മറ്റൊരു പ്രവർത്തനം.
അതുപോലെ സംഘാടകൻ്റെ കഴിവ് നമുക്ക് എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം, മെഷീനറി ഉപയോഗിക്കുന്നതിലൂടെ, അതായത് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും കമ്പ്യൂട്ടർ തൊഴിലാളികൾ അതുപോലെയുള്ള ഘടകങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയുമെല്ലാം പരിശീലനം നൽകുന്നതിലൂടെയുമെല്ലാം ഒരു സംഘാടകൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാവുന്നതാണ്. ഈ ഭാഗത്തിൽ നിങ്ങൾക്കുള്ള ഒരു പ്രവർത്തനമാണ് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഈ നാല് ഉൽപാദന ഘടകങ്ങളുടെയും സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. ഇതോടുകൂടി ഈ ഭാഗം അവസാനിക്കുന്നു. അടുത്ത ഭാഗത്തിൽ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.